ബാവലിപ്പുഴയും ബാരാപ്പുഴയും വന്നു ചേരുന്ന ഇരട്ടക്കടവ് എന്ന് പറഞ്ഞ് ആ ഇരട്ടക്കടവിൽ നിന്നാണ് ഇരട്ടി ഉണ്ടായത് എന്ന് പോലുള്ള ഒരു ഐതിഹ്യമുണ്ട്. ആ ഇരട്ടക്കടവിൻ്റെ സൗന്ദര്യം അതേപടി കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം. ഇതിൻ്റെ പുറകെ തന്നെ പോയി ഇതിൻ്റെ ബാക്കി പാർക്കാക്കാനുള്ള കാര്യത്തിന് മുന്നോട്ട് തന്നെ ഇറങ്ങുന്നുള്ളതാണ്. എല്ലാ നിലയിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിലയിലേക്കുള്ള ഒരു ഇക്കോ പാർക്കിനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ സാധ്യതകളെ കാണാതെ നമ്മൾ മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. ഈ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്താനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പാർക്കാക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഇടപെടൽ നടത്തുന്ന ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഏജനറ്റ് നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയാണ് സാധ്യതകൾ എന്ന പരമ്പര. അതിൻ്റെ ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു നല്ലൊരു സ്ഥലം, അത് എക്കോ പാർക്കാക്കി മാറ്റാൻ പറ്റിയൊരു സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധ്യതകൾ എന്ന് പറയുന്ന പരമ്പര ചെയ്തത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് നമ്മളോട് സംസാരിച്ചു. ഇവിടുത്തെ മർച്ചൻ്റ് അസോസിയേഷൻ, അതേപോലെ തന്നെ മെട്രോ ഭാരവാഹികൾ, അങ്ങനെ ഈ ഇരിട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് നമ്മളോട് അഭിപ്രായങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ നമ്മളോട് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ വളരെ ഇരിട്ടി ടൗണിൻ്റെ അടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലം ഇവിടുത്തെ ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ മാഡത്തിന് തോന്നുന്നത്. ഒരു നല്ല സൗന്ദര്യം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത്. നല്ല ഏരിയ ആണ് ഉള്ളത്. ടൗണിൻ്റെ നേരെ പുറകു വശത്തായതുകൊണ്ട് ടൗണുമായി ബന്ധപ്പെട്ട് വരുന്നവർക്കൊക്കെ വന്നിരിക്കാനുള്ള ഒരു വലിയ സ്ഥലം തന്നെയാണ്. അത്രയും നല്ല ഒരു സുന്ദരമായ കാഴ്ചയും ഇവിടെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ സാധിക്കും. അതിന് ഇപ്പോൾ നഗരസഭ ഇതിൻ്റെ പുറകെ തന്നെ പോയി ഇറിഗേഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മിച്ചഭൂമി സ്ഥലമാണോ എന്താണ്, ഇപ്പം നഗരസഭയുടെ സ്ഥലം തന്നെയാണ് കുറച്ച് സ്ഥലമുള്ളത്, അതിൻ്റെ ബാക്കി ഏത് സ്ഥലമാണെന്ന് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇവിടെ വന്ന് കണ്ടപ്പോൾ എന്താണ് മാഡത്തിനൊരു പ്രകൃതി, വയനാട് നമ്മൾ കർണാടകത്തിലൊക്കെ പോയ പോലത്തെ ഒരു ഫീല് കിട്ടിയില്ല? പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ലൊരു അമ്പലവും അതിൻ്റെ പരിസരവും ഉള്ള പോലെ നല്ലൊരു ശാന്തസുന്ദരമായ ഒരു സ്ഥലമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആർക്ക് വന്നിട്ട് ഏത് സമയത്തും നട്ടുച്ച സമയത്തും വന്നിരുന്നാൽ വൈകുന്നേരം വന്നിരിക്കുന്ന ഒരു ഫീലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ പുറകെ തന്നെ പോയി ഇതിൻ്റെ ബാക്കി പാർക്കാക്കാനുള്ള കാര്യത്തിന് ഒരു മുന്നോട്ട് തന്നെ ഇറങ്ങുന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. സാറ് ഇരിട്ടിക്ക് ഇങ്ങനെ ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമുണ്ടെന്ന് ഇപ്പോഴാണല്ലോ സാർ കാണുന്നത്. എത്രത്തോളം പ്രകൃതി രമണീയത ഇപ്പോഴാണ് അനുഭവപ്പെടുന്നത്. നട്ടുച്ചക്ക് പോലും ഇവിടെ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന, ഏറ്റവും കൂളിംഗുള്ള, ഉച്ചവെയിലൊന്നും അറിയാത്ത ഏറ്റവും മനോഹരമായ കാലാവസ്ഥയാണ്. സുന്ദരമായ സ്ഥലമാണ്. പുഴയോരത്താണ്, നമ്മുടെ പഴശ്ശി റിസർവോയറിൻ്റെ ഓരത്താണ്. എല്ലാ നിലയിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിലയിലേക്കുള്ള ഒരു ഇക്കോ പാർക്കിനുള്ള സാധ്യതയുണ്ട്. അത് മാക്സിമം കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ ശ്രമവും നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. അപ്പോൾ വൈസ് ചെയർമാൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, ഇവിടെ വന്നപ്പോൾ എങ്ങനെ നമുക്ക് ജനങ്ങൾക്ക് എങ്ങനെ ഇത് ഉപകാരപ്രദമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും? ചെയർമാനും വൈസ് ചെയർമാനും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പാർക്കാക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഇടപെടൽ നടത്തുന്ന ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ പുഴക്കരയിൽ ഇത്രയും നല്ലൊരു സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവർ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു പിന്നെ പ്രകൃതി രമണീയമായ സ്ഥലം, നല്ലൊരു തണുപ്പ്, വൈകുന്നേരം അല്ലെ പുലർകാലം വന്നൊരു ഫീലാണുള്ളത്. ഇക്കോ പാർക്കിൻ്റെ സാധ്യതകൾ തേടിയുള്ള യാത്രയിൽ നഗരസഭാ ചെയർപേഴ്സൺ അതേപോലെ തന്നെ ചെയർമാൻ ഒക്കെ നമ്മോടിപ്പോൾ സംസാരിച്ചു. ഇപ്പോൾ നമ്മോടൊപ്പം ഇതിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് ഇരിട്ടിയിലെ പത്ര പ്രവർത്തക പ്രസ് ഫോറമാണ്. പ്രസ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം. അപ്പോൾ ഇത് ഇരിട്ടിയുടെ ഒരു അഭിമാനമാണ്, കാരണം ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ്. ഇത് ഇതിൻ്റെ സാധ്യത തേടിയുള്ള യാത്രയിൽ ഇപ്പോൾ എല്ലാ പത്രക്കാരും ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടി. എന്തൊക്കെ നമുക്കിവിടെ സാധ്യതകളുണ്ട്?
ഇരിട്ടിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു നല്ല പാർക്കാണിത്. ഇതിനൊരു ഒരു നല്ലൊരു പ്രദേശമാണിത്. ഇതിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കണം. നമ്മുടെ ഇപ്പോൾ ടൂറിസമാണ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന വരുമാന മാർഗം. നമ്മൾ നമ്മുടെ നാട്ടിലെ സാധ്യതകളെ കാണാതെ നമ്മൾ മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. ഈ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്താനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് പഴശ്ശിയുടേതാണോ പിന്നെ നഗരസഭയുടെ അധീനതയിലുള്ള പുഴ പുറമ്പ് ഭൂമിയാണോ എന്നത് അറിയില്ല. ഈ ഭൂമി ഏതാണെന്ന് കണ്ടെത്തി ഇതിനെ നല്ല ഒരു പാർക്കാക്കി മാറ്റാനുള്ള നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഇത്രയും സുന്ദരമായ ഒരു പ്രദേശം നട്ടുച്ചക്ക് പോലും നമ്മളൊരു എ സി റൂമിലിരിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പുഴ പാരാപ്പുൾ ബാവലിപ്പുഴകൾ സംഗമിച്ച് ഇരിട്ടിപ്പുഴയായി മാറുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഇതിൻ്റെ ഒരു പുഴയുടെ സൗന്ദര്യം കാണാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും പുഴ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് ഒരു അതിശയമായി മാറുകയാണ്. പുഴ കാണാനില്ല, പല പലങ്ങളും കുട്ടികൾക്ക് പുഴ കാണാം. ഇത്രയും വിശാലമായൊരു കടൽ പോലെ പറഞ്ഞു കിടക്കുന്ന ഒരു പുഴ ഇരിട്ടിപ്പുഴ കാണണമെങ്കിൽ ഇവിടെ വരണം. ഇതിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതിൻ്റെ ഒപ്പം മാധ്യമപ്രവർത്തകർ ആത്മാർത്ഥതയോടുകൂടി മാധ്യമപ്രവർത്തകർ നിലനിൽക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാപാരി വ്യവസായികൾ ഇവിടുത്തെ കുറേ ഇരിട്ടിയുമായി ബന്ധപ്പെട്ട കുറേ അസോസിയേഷൻ ഇതുമായി നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ സഹായം കൂടി നമുക്ക് ഇതിനകത്ത്. അതെ അതെ, മറ്റെല്ലാ സന്നദ്ധ സംഘടനകളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരു വലിയ പാർക്ക് ഇരിട്ടിയിൽ ഏറ്റവും നല്ല പാർക്കായിട്ട് ഇതിനെ മാറ്റാനുള്ള സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മാധ്യമ പ്രവർത്തകരാണ് ഈ ഒരു കെ പാർക്കിന് ഉള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ അധികൃതരിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി ഇരിട്ടിയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞ മലയാള മനോരമയുടെ സ്വന്തം കൂടപ്പുറപ്പായ നമ്മുടെ ബാബുവേട്ടനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഏകദേശം 3 പതിറ്റാണ്ടായി ഇരിട്ടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ മാധ്യമ രംഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സാധ്യത നമ്മുടെ ഈ എക്കോ പാർക്കിൻ്റെ സാധ്യതകൾ എത്രത്തോളം നമുക്ക് അധികൃതരിലേക്കും ജനങ്ങൾക്കും ഇത് ഉപകാരപ്രദമായി മാറ്റാൻ വേണ്ടി സാധിക്കും? എക്കോ പാർക്കാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. എക്കോ പാർക്കാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നതിനൊപ്പം തന്നെ ഈ ഇരിട്ടി ടൗണുമായിട്ടും പഴശ്ശി സംഭരണിയുടെ മനോഹാരിതയുമായിട്ടും കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ ടൂറിസം കുഞ്ഞു കുഞ്ഞു ടൂറിസം പോയിൻറ്റുകളെ കോർത്തിണക്കുന്ന ഒരു കേന്ദ്രം കൂടി ആക്കാൻ പറ്റും. നേരത്തെ ഇവിടുത്തെ നമ്മുടെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ സദാനന്ദൻ ചൂണ്ടിക്കാണിച്ച മാതിരി ചരിത്ര പ്രാധാന്യമുള്ള ബാവലിപ്പുഴയും ബാരാപ്പുഴയും വന്നു ചേരുന്ന ഇരട്ടക്കടവെന്ന് പറഞ്ഞ് ആ ഇരട്ടക്കടവിൽ നിന്നാണ് ഇരിട്ടി ഉണ്ടായത് എന്നുപോലുള്ള ഒരു ഐതിഹ്യമുണ്ട്. ആ ഇരട്ടക്കടവിൻ്റെ സൗന്ദര്യം അതേപടി കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം. അപ്പം അത് പല വിധത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം. പിന്നെ ഇവിടെ നമുക്ക് ചെറിയ ഈ പിന്നെ പഴശ്ശി സംഭരണി കുടിവെള്ളത്തിനും കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ബോട്ടിങ് നിരോധിച്ചതാണ്. പക്ഷേ പിന്നെ എണ്ണ ഇന്ധനം ഉപയോഗിക്കാത്ത എണ്ണ ചേർന്നിട്ടുള്ള ഇന്ധനം ഉപയോഗിക്കാത്ത ബോട്ടിങ് ഉപയോഗിക്കാം. സോളാർ ബോട്ടിൻ്റെ കാലഘട്ടമുണ്ട്, പെഡൽ ബോട്ടുകളുടെ സാഹചര്യമുണ്ട്, അപ്പം അല്ല ഗ്യാസിൻ്റെ ബോട്ടുകളുണ്ട്. അപ്പോൾ അത്ര ഒരു ബോട്ട് ഇട്ടാൽ പോലും ഒരു ഒരു റൗണ്ട് അടിച്ച് പറഞ്ഞു. ഇപ്പോൾ പൂക്കോട് തടാകത്തിനേക്കാൾ ഭംഗി ഇവിടെ ഇവിടെ നമുക്ക് ദൃശ്യമാണ്. അപ്പോൾ പിന്നെ അത്ര ഒരു സാധ്യതകളുണ്ട്. ഈ പാർക്ക് പാർക്കിനൊപ്പമുള്ള ബോട്ടിംഗ് സവാരി ഒക്കെ ഉൾപ്പെടെയാക്കിക്കൊണ്ട് അതിനെ ഭംഗിയായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നഗരസഭയുടെ പുഴത്തീരങ്ങൾ നഗരസഭയുടെ ചൂമയിൽപ്പെട്ടതാണ്, അപ്പോൾ നഗരസഭയുടെ സ്ഥലമാണെന്നാണ് പ്രധാനമായിട്ടും കരുതുന്നത്. അതോടൊപ്പം പഴശ്ശി അണക്കെട്ടിൻ്റെ കൂടെ അതിരുണ്ടാവും. അപ്പോൾ ഈ ഈ ഒരു നന്മയുള്ള പ്രവൃത്തിക്ക് വേണ്ടി ഇവർ സാങ്കേതിക തടസ്സങ്ങളിൽ നിൽക്കാതെ ഒത്തുചേർന്ന് ഇതിനെ ഒരു എക്കോ പാർക്കാക്കി ഒരു മറ്റേ ഇരട്ടക്കടവിൻ്റെ ഒരു പുഴത്തീര വ്യൂ പോയിൻ്റാക്കി ബോട്ടിങ്ങിൻ്റെ ഉള്ള സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി കൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും അതിനെ ഒരു ടൂറിസം കേന്ദ്രമാക്കി. കാരണം ഇതിൻ്റെ ഒരു ഏറ്റവും ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാവരും സംസാരിച്ചതുപോലെ ഉച്ചവെയിലിൻ്റെ കിരണങ്ങൾ താഴേക്ക് പതിക്കുന്നില്ല, അത്രയും മനോഹരമായിട്ട് മരങ്ങളും പനകളും വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഒന്നും കൂടുതൽ പണം പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളില്ല. നിലവിലുള്ള ഈ മരങ്ങളെ ഒന്നും കളയാതെ അതിൻ്റെ ചുവട് ഒരു റിങ് വെച്ച് മണ്ണ് പോലും ഇടാതെ പെയിൻ്റടിച്ച് സംരക്ഷിക്കുകയും നിലവിലുള്ള കുഞ്ഞു കുഞ്ഞു മരങ്ങളെ പറിച്ച് അടുത്ത സ്ഥലത്തേക്ക് വെക്കുകയും ചെയ്ത് കുറേ സീറ്റിങ്ങും ഇട്ട് ഒരു ടോയ്ലറ്റും ഒരു കഫറ്റേരിയയും കൂടെ പണിത് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇവിടെ ചെയ്യേണ്ട ഒരു സാധനങ്ങൾ പോലുമില്ല. അതുപോലും ആൾക്കാർ വരും. ഇരിട്ടി ടൗണിന് ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 50 മീറ്റർ പോലും ഇല്ല. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ അത് ആ രീതിയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഈ അധികാര വർഗ്ഗങ്ങൾക്കൊപ്പം പൊതുസമൂഹവും കൂടെ രംഗത്ത് വരണമെന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ ചെയ്ത റിപ്പോർട്ട് സാധ്യതകൾ ഇരിട്ടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് സമീപത്തുള്ള എക്കോ പാർക്കിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്ന പരമ്പരയിൽ ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ചെയർമാൻ, അത് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവരൊക്കെയാണ്. കൂടെ ഇരിട്ടിയിലെ പത്രക്കാരും കൂടെയുണ്ട്. അവരും എല്ലാവരും ഒന്നിച്ചുകൊണ്ടാണ് ഇരിട്ടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇരിട്ടിക്ക് ഒരു എക്കോ പാർക്കിന് വേണ്ടി ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് സമീപത്തുള്ള ഈ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലം, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ
ഒരുക്കിയും ഇതിന് നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി നല്ല രീതിയിൽ ഇത് ഇരിട്ടിയുടെ ഒരു സ്വന്തം സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗം ഇരിട്ടിയിൽ ഒരു സ്വന്തം എക്കോ പാർക്ക് ആക്കി മാറ്റിയെടുക്കാനുള്ള എല്ലാ നടപടികളും നഗരസഭയുടെയും അതേപോലെ തന്നെ ഇരിട്ടിയിലെ വ്യാപാരി വ്യവസായികൾ അതേപോലെ തന്നെ നമ്മുടെ ഇരിട്ടിയിലെ പത്രക്കാർ ഉൾപ്പെടെ എല്ലാവരും മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് പൂർണ്ണമായും നിങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി ഇവിടുത്തെ അധികൃതർ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇരിട്ടിയുടെ സൗന്ദര്യത്തിന് വേണ്ടി, ഇരിട്ടിയുടെ എക്കോ പാർക്കിന് വേണ്ടി ഏജനറ്റ് ഒരുക്കിയ സാധ്യതകൾ പരമ്പര ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഉറപ്പായും ഇത് ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്.